നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇന്നത്തെ തലമുറ കൂടുതലായും സമയം ചിലവഴിക്കുന്നത് മൊബൈൽ ഫോണുകളിലാണ്. ആ ഒരു കാര്യത്തിൽ യാതൊരു സംശയമില്ല. സമൂഹ മാധ്യമങ്ങൾ ഇന്ന് വലിയൊരു മാസ് മീഡിയ കമ്മ്യൂണിക്കേഷനായി മാറിയിരിക്കുകയാണ്. വലിയ രീതിയിൽ തന്നെ ആളുകളെ സ്വാധീനിക്കാനുള്ള മൂർച്ചയേറിയ ഒരു ആയുധമാണ് സോഷ്യൽ മീഡിയ. സോഷ്യൽ മീഡിയയുടെ വളർച്ചയ്ക്കൊപ്പം തന്നെ അതിൽ ധാരാളം കെണികളുമുണ്ട്. അതിൽ പലതരത്തിലുള്ള ചതിക്കുഴികളുമുണ്ട്. അതിൽ വീണുപോകുന്നവരുമുണ്ട്. ഒരുപാട് ഫേക്ക് അക്കൗണ്ടുകൾ ഉണ്ടാക്കിക്കൊണ്ട് തന്നെ അതിൽ നിന്ന് മറ്റുള്ളവരെ ചൂഷണം ചെയ്യാനും ചതികളിൽ ും പണം തട്ടിക്കാനുമായിട്ട് ഇന്ന് ഒരു സംഘം തന്നെ നിലവിൽ നമ്മുടെ രാജ്യത്തും അതുപോലെ തന്നെ ലോകത്തിൻ്റെ പലയിടത്തും പ്രവർത്തിച്ചു വരുന്നുണ്ട്. വിശ്വസിച്ചു പോയിട്ട് പലർക്കും പൈസ അതുപോലെ നഷ്ടപ്പെട്ടിട്ടുള്ള കേസുകളും അതുപോലെ തന്നെ സൈബർ ഇടങ്ങളിൽ തങ്ങളുടെ ചിത്രങ്ങളും മറ്റും മോർഫ് ചെയ്ത് പ്രചരിപ്പിക്കുന്ന തരത്തിലുള്ള വാർത്തകളും അത്തരത്തിൽ കുട്ടികൾ ആത്മഹത്യ ചെയ്യുന്നത് വരെയുള്ള കാര്യങ്ങളും ഇന്ന് പതിവായി റിപ്പോർട്ട് ചെയ്യുന്ന ഒരു സാഹചര്യം നമ്മുടെ രാജ്യത്തുണ്ട്. അങ്ങനെ ഇരിക്കെ വിവരം വിദ്യാഭ്യാസമുള്ള ആളുകളാണ് ഇത്തരത്തിൽ കൂടുതലായിട്ടും ഇത്തരം ചതിക്കുഴികളിൽ ചെന്ന് പെടുന്നത് എന്ന് ഓർക്കുമ്പോഴാണ് പലപ്പോഴും സൈബർ ഇടങ്ങളിൽ നിന്ന് മുന്നറിയിപ്പുകൾ നൽകിയിട്ടും ഇത്തരത്തിൽ ആളുകൾ വീണ്ടും ചതിക്കുഴികളിൽ വീണു പോകുമ്പോൾ കഷ്ടം തോന്നുകയാണ്. ഇപ്പോഴിത് ഓൺലൈൻ തട്ടിപ്പിലൂടെ ഐ ടി ഉദ്യോഗസ്ഥനാണ് ലക്ഷ്യങ്ങൾ നഷ്ടമായിട്ടുള്ളത്. ഒരു ഐ ടി ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ഒരാൾ അല്ലെങ്കിൽ ദിവസവും അത്തരത്തിലുള്ള കാര്യങ്ങളുമായി സമ്പർക്കം പുലർത്തുന്ന ഒരാൾ തന്നെയാണ് ഇത്തരത്തിൽ ഒരു തട്ടിപ്പിന് ഇരയായി സ്വന്തം കയ്യിൽ നിന്ന് ലക്ഷ്യങ്ങൾ നഷ്ടപ്പെട്ടിട്ടുള്ളത്. വാട്സപ്പ് സന്ദേശം വഴി വിശ്വാസ്യത നേടിയ സംഘമാണ് ഐ ടി ഉദ്യോഗസ്ഥനിൽ നിന്ന് 42 ലക്ഷം രൂപയിലധികം കൈക്കലാക്കിയത്. യൂട്യൂബ് വീഡിയോ ലൈക്ക് ചെയ്ത് അധിക വരുമാനം നേടാം എന്നറിയിച്ചാണ് തട്ടിപ്പ് നടത്തിയത്. പാർട്ട് ടൈം ജോലിയിലൂടെ അധിക വരുമാനം നേടാം എന്ന മെസ്സേജ് വഴിയാണ് തട്ടിപ്പ് സംഘം ഐ ടി ഉദ്യോഗസ്ഥനെ സമീപിച്ചത്. യൂട്യൂബ് വീഡിയോകൾ ലൈക്ക് ചെയ്ത് അധിക വരുമാനം നേടാമെന്നായിരുന്നു 24 മാർച്ച് ഈ പറയുന്ന ഐ ടി ഉദ്യോഗസ്ഥന് ലഭിച്ച ഒരു സന്ദേശം. മെസ്സേജിന് മറുപടി നൽകിയതോടെ ദിവ്യ എന്ന പേരുള്ള ടെലിഗ്രാം ഗ്രൂപ്പിൽ അംഗമാക്കി. ഗ്രൂപ്പ് അംഗങ്ങളായ കമാൽ, അങ്കിൽ, ഭൂമി, ഹർഷ് എന്നിവരാണ് പിന്നീട് ഉദ്യോഗസ്ഥനുമായി ആശയവിനിമയം നടത്തിയത്. മുടക്കുന്നതിനേക്കാൾ കൂടുതൽ തുക തിരികെ നൽകാമെന്ന് അറിയിച്ചായിരുന്നു ഇയാളിൽ നിന്ന് പണം കൈക്കലാക്കിയത്. തൻ്റെയുടെയും ഭാര്യയുടെയും അക്കൗണ്ടുകളിൽ നിന്നായി ഏകദേശം 42,31,600 രൂപയാണ് ഇയാൾ തട്ടിപ്പ് സംഘത്തിന് നൽകിയിട്ടുള്ളത്. 62 ലക്ഷം രൂപയായി മടക്കി നൽകാമെന്നായിരുന്നു വാഗ്ദാനം. എന്നാൽ പണം തിരികെ ആവശ്യപ്പെട്ടപ്പോൾ അതിനായി വീണ്ടും പണം നൽകേണ്ടതുണ്ടെന്നായിരുന്നു ലഭിച്ച മറുപടി. തട്ടിപ്പ് മനസ്സിലായതോടെയാണ് ഇയാൾ പിന്നീട് പോലീസിൽ പരാതി നൽകിയത്. അപ്പോഴേക്കും പണം നഷ്ടമായി കഴിഞ്ഞിരുന്നു. ഗുഡ്ഗാവ് സെക്ടർ 102 സോഫ്റ്റ്വെയർ എഞ്ചിനീയറായി ജോലി ചെയ്യുന്നയാളാണ് ഇത്തരത്തിൽ ഓൺലൈൻ വഴി കബളിപ്പിക്കപ്പെട്ടത് എന്നതാണ് ഗൗരവകരമായ ഒരു കാര്യം. പാർട്ട് ടൈം ജോലി വാഗ്ദാനം ചെയ്തുകൊണ്ടുള്ള ഓൺലൈൻ തട്ടിപ്പ് രാജ്യത്ത് വ്യാപകമാണെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇത്തരത്തിൽ അതുമാത്രമല്ല, പലതരത്തിലുള്ള സ്പാം കോളുകളിൽ നിന്നും ഇത്തരത്തിൽ മെസ്സേജുകൾ വരുന്നുണ്ട്. അത്തരത്തിലുള്ള മെസ്സേജുകൾ വരുമ്പോൾ തന്നെ അതിന് മറുപടി അയക്കാതിരിക്കുക. ഉടനടി പരിചയമില്ലാത്ത നമ്പറുകളാണെന്നുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് വിദേശ നമ്പറുകളിൽ നിന്നുള്ള മെസ്സേജോ കോളുകളോ ആണെങ്കിൽ തന്നെ അത് എത്രയും വേഗം ബ്ലോക്ക് ചെയ്യുക എന്നുള്ളതാണ് സൈബർ ഇടങ്ങളിൽ നിന്ന് പോലീസുകാരടക്കം നൽകുന്ന സൂചന. അല്ലാതെ ഇത്തരത്തിൽ ചതിക്കുഴികളിൽ ചെന്ന് പോയി പണവും അവസാനം ജീവനും നഷ്ടപ്പെട്ടു കഴിഞ്ഞിട്ട് പിന്നെ പരാതിയുമായി വന്നിട്ട് യാതൊരു കാര്യവുമില്ല. അതുകൊണ്ട് തന്നെ തുടക്കത്തിൽ ജാഗ്രത പാലിക്കേണ്ടത് ജനങ്ങൾ തന്നെയാണ്. വിവേകപൂർവ്വം ഇത്തരത്തിലുള്ള കോളുകളോ മെസ്സേജുകളോ വരുമ്പോൾ പെരുമാറണമെന്നാണ് സൈബർ ഇടങ്ങളിൽ നിന്ന് നൽകുന്ന സൂചനകളും.